ഏതെങ്കിലും ആലിമ് ഫസാദായാൽ, ഒരു പണ്ഡിതൻ കേടുവന്നാൽ, കാന ഫീഹി ശിബ്ഹും മിൽ യഹൂദ്, ആ പണ്ഡിതനിൽ ജൂതനോട് സാദൃശ്യമുണ്ട്. ജൂതനോട് ആദൃശ്യമുണ്ടാകും ആ പണ്ഡിതന് ഈ ഉമ്മത്തിലെ ഈ സമുദായത്തിലെ ഒരു പണ്ഡിതൻ കേടുവന്നാൽ എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ല പഠിപ്പിച്ചുവെങ്കിൽ ഈ ആയത്തി വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെയും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു ഈ ആളുകൾ ജൂത ക്രൈസ്തവ പണ്ഡിതന്മാർ അവരൊക്കെ ചെയ്തെന്താണെന്നോ, അവര് ദീന് വിത്തുകൊണ്ട് ദുനിയാവ് തിന്നുകയായിരുന്നുവെന്നാണ് അവർ ചെയ്ത പണിയതാണ്. ജനങ്ങളുടെ മുമ്പിൽ തങ്ങൾക്കുള്ള സ്ഥാനങ്ങളും തങ്ങൾക്കുള്ള ബഹുമാന ആദരവുകളും അത് വെച്ചുകൊണ്ട് അതിന്റെ മറവിൽ അവര് പണമുണ്ടാക്കിയായിരുന്നു, അവർ ദുനിയാവ് സമ്പാദിക്കുകയായിരുന്നു. മാത്രവുമല്ല വയസ്സുദൂന സബീലില്ല, സൂത്ത് തൗബയിൽ പഠിപ്പിച്ചുവല്ലോ ജനങ്ങളുടെ സ്വത്തന്യായമായി തിന്നുന്നു. മാത്രവുമല്ല ജനങ്ങളെ റബ്ബിന്റെ വഴിയിൽ നിന്ന് തടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലെയുള്ള മുഫസ്സിർ രേഖപ്പെടുത്തി വെക്കുന്നു, അഥവാ മഅക്ലിഹിമുൽ ഹറാമ യസുദ്ദൂനന്നാസ്, അവര് ഹറാമത്തിൽ നിന്നു അതോടൊപ്പം ജനങ്ങളെ തടയുന്നു. അനിത്തിബായിൽ ഹഖി, ഹഖ് പിൻപറ്റുന്നില്ലെന്ന് തടയുന്നു. ഹഖ് പിൻപറ്റുന്നില്ലെന്ന് തടയുന്നു, എങ്ങനെ തടയും? ഹഖിലേക്ക് പോകണ്ട എന്ന് പറയുകയല്ല, സത്യം സ്വീകരിക്കണ്ട എന്ന് പറയുകയല്ല, പിന്നെയോ വൈബിസുനിൽ ഹഖ് ബിൽ ബാത്തിലി, ഹഖും ബാത്തിലും കൂട്ടിക്കുഴക്കും. എന്നിട്ട് വയുദ്ഹിറൂന ലിമനിത്തബഅഹും മിനൽ ജഹലതി അന്നഹും യദഊനഹും ഇലൽ ഖൈർ വലൈസു കമാ യസ്ഉമൂൻ, അവരെ പിൻതിയ പാമര ജനങ്ങൾക്ക് അവർ തോന്നിപ്പിക്കും തങ്ങൾ ക്ഷണിക്കുന്നത് ഖൈറിലേക്കാണ് നന്മയിലേക്കാണ് എന്ന് പാമര ജനങ്ങൾ തോന്നിപ്പിക്കുകയും യഥാർത്ഥത്തിലോ ബൽഹും ദുആത്തുൻ ഇലന്നാർ, യഥാർത്ഥത്തിൽ അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാകുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ അവരെ കുറിച്ച് രേഖപ്പെടുത്തിയെങ്കിൽ അത് ഈ ഉമ്മത്തിലെ താക്കീതാണ്, നാം അതുപോലെ ആകാതിരിക്കാൻ. പക്ഷെ നമ്മളും അവിടേക്ക് എത്തിപ്പെട്ടത്, നമ്മളും കിതാബുമായി ബന്ധമില്ലാത്തവരായി, ഖുർആനെ കുറിച്ച് ചില ഊഹങ്ങളല്ലാതെ ധാരണയല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി, എല്ലാ ഉസ്താദുമാരെ ഏൽപ്പിച്ച് അവര് പഠിച്ചാ മതി സാധാരണക്കാര് പഠിക്കേണ്ടതില്ല എന്ന് സമ്മതിച്ചു കൊടുത്തപ്പോൾ ഉസ്താദുമാരെ എന്തിനും ഏതിനും ആയത്തോതിയ കൂട്ടത്തിൽ അസ്മാഉൽ സമാഅത്തിനും ആയത്തോതി. അതിനു മാത്രമല്ല, അസ്മാഉൽ സമാഅത്തിന് മാത്രമല്ല, അതേ മനുഷ്യൻ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഏത് അനാചാരത്തിനും തെളിവുണ്ടാക്കാൻ മടിയില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അയാൾ മറ്റൊന്നിനു കൂടി ആയത്തോന്നുന്നു. നമ്മുടെ നാട്ടില് സാധാരണ നേർച്ചക്ക് ആനെ കൊണ്ട് നേർപ്പാട് മോലയമാരടക്കം ഇപ്പൊ തള്ളാൻ തുടങ്ങിയതാണ്. അതിനുവരെ ഖുർആനെന്ന് അഞ്ചായത്താണ് മൂപ്പർ ഓതുന്നത്. കേട്ടോളൂ നിങ്ങള്, മുസ്തഫ അലി ഫീസി തന്നെ പറയട്ടെ എന്താ ഖുർആന്റെ തെളിവ് എന്ന്. അതുപോലെ നേർച്ചക്ക് ആനെ കൊണ്ടുവരാൻ പാടുണ്ടോ? നേർച്ചക്ക് ആനെ കൊണ്ടുവരാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ നേർച്ച ശരിയോ കേട്ടോ, അതിനെ കുറിച്ചല്ല, ശരിയായ നേർച്ചയിൽ ആന വരുന്ന പ്രശ്നമെന്ത്? ഇവിടെ നാം മനസ്സിലാക്കണം, ദീനിന്റെ അസുല് ജവാദാൻ, അസുല് ദീനിന്റെ അസുല്, ഒരു വിധിയുടെ അസുല് ജവാദാൻ. പിന്നെന്താ എനിക്ക് ഹറാമായി കിട്ടിയതിൽ ഇതല്ലാതെ ഒന്നും കാണുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഹറാമൊക്കെ എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ അന്ന് കിട്ടിയതാണ്, അപ്പൊ അല്ലാഹ് പറഞ്ഞതേ ഹറാമാവുന്നുള്ളൂ, അല്ലാത്ത ഹറാമാകുന്നില്ല. അല്ലാത്ത ഹറാമാണെന്ന് പറഞ്ഞാൽ അവനത് തെളിയിക്കണം. അസ്ലി ജവാദാൻ ഉമാക്കുന്നാ മുഅദ്ദിബീൻ ഹത്താ നബിയത റസൂല, അവിടെ തന്നെ പറഞ്ഞില്ലേ? പിന്നെ ആനയെ കുറിച്ച് ആന വരാൻ പാടില്ല, ഹറാമാണ് എന്ന് നാം ഇങ്ങനെ പറയാൻ സാധിക്കും? പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല, ഹറാമെന്ന് പറയാൻ വകുപ്പില്ല, ഹറമാണ് പറയാൻ വകുപ്പില്ല. കണ്ട അസുല് ജവാസാണ്, ഏതിന്റെയും അടിസ്ഥാനം അനുവദനീയമാണ് എന്നാണ്, ആ തത്വപ്രകാരം അത് ജായിസാന്ന് വെക്കണം, കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെ ബാക്കി കൂടി പറയും. ഇനി അസുല് ജവാസ് മാത്രമല്ല, ഖുർആൻ അത് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് എന്ന തരത്തില് അയാൾ തന്നെ ബാക്കിയായി തോന്നിയിട്ട് പറയുന്ന അടുത്തും കൂടി കേട്ടോ നിങ്ങൾ. والخيل والبغال والحمير لتركبوها بالزينه فوندجتنمان
ആനയേക്കാൾ വലിയ സൗന്ദര്യം ഏതാണ്? പക്ഷെ ആന വന്ന് കുഴപ്പമുണ്ടാകുന്നെങ്കിൽ അത് വേറെ പ്രശ്നമാണ്. അത് കുതിര വന്നാലും പ്രശ്നമല്ലേ, ഈ നേർച്ച നടത്തുന്നവനായാലും പ്രശ്നമല്ലേ. ഇവിടെ നാം മനസ്സിലാക്കണം, ദീനിൽ പാടില്ല എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. മുൻഗാമികളാ പണ്ഡിതന്മാർ ലോകത്ത് നടക്കുന്ന എല്ലാ നേർച്ചയും അംഗീകരിക്കുകയല്ല ഈ പറയുന്നത്, അത് വേറെ. നേർച്ചയിൽ ഏതെല്ലാം അനാചാരങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു ഇത് വേറെ വിഷയമാണ്. നേരെ മറിച്ച് ഒറ്റയടിക്ക് ഒരു ആനയെ സംബന്ധിച്ച് പറയാൻ പാടില്ല. ആനക്ക് ഒരു തെറ്റുമില്ല, ആനക്കൊരു കുഴപ്പവുമില്ല. അല്ലല്ലോ, ആനക്ക് അവിടെ കുഴപ്പമില്ല, ഈ ആനയെ കൊണ്ട് കാറ്റിക്കൂട്ടുന്ന വിഷയത്തിലാണ് കുഴപ്പം. ഇനി നാം മനസ്സിലാക്കണം. അപ്പോ കണ്ട പാട് പാടില്ല, അല്ലെങ്കിൽ ഇത് പാടുണ്ട് എന്ന് പറയാൻ നാം പാടില്ല. അപ്പൊ കണ്ടോ സഹോദര, എത്ര ആയത്താണ് ഉപരോധിയത്? ഒരു ആനയെ കൊണ്ട് വരെ ന്യായീകരിക്കാൻ വേണ്ടി അപ്പൊ ഈ ആയത്തൊക്കെ ഓതുന്നത്? ഇതൊക്കെ യഥാർത്ഥത്തിന് സമൂഹത്തിന് ഖുർആനെ കുറിച്ച് ബോധമില്ല എന്ന ആ ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഓതാൻ ധൈര്യം വരുന്നത്. അല്ലെങ്കിൽ ഓതാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്വാഭാവിച്ച് മുമ്പുള്ളവൻ ചോദിക്കും, അല്ല ഉസ്താദേ ആ എത്ര അങ്ങനെ അർത്ഥമുണ്ടോ, എവിടെയുള്ളത്, ഏത് കിതാബിലുള്ളത് എന്ന് ചോദിക്കും. ഇത് ചോദിക്കാൻ പാടില്ല, ഉസ്താദ് പറഞ്ഞാൽ കേട്ടോളൂ, പിന്നെ ചോദ്യം പാടില്ല. ആ ഒരു ബോധ്യമാണ് ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ ഇവർക്കുള്ള പ്രചോദനം. അപ്പൊ ഏതായിരുന്നാലും ഉമ്മത്തിനെ സമുദായത്തിനെ ജീർണാവസ്ഥയിൽ തടച്ചിട്ട് അവരെ ചൂഷണം ചെയ്യലാണ് പൗരോഹിത്യത്തിന്റെ വഴി. അങ്ങനെ അതിനുവേണ്ടി കുറെ രീതികള്, വ്യത്യസ്ത വഴികള് എല്ലാ കാലത്തും പുരോഹിതന്മാർ സ്വീകരിക്കും. നമുക്ക് നമ്മുടെ നാടുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുടിയോത്ത് മുതൽ ഇങ്ങോട്ട് ചൂഷണത്തിന്റെ വ്യത്യസ്ത വഴികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഓരോന്ന് നാട് നീങ്ങുമ്പോൾ പുതിയ പുതിയ രീതികൾ സമുദായത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നതാ ഇപ്പോഴത്തെ മുടിയും. ഇങ്ങനെ പുതിയ പുതിയ രീതികൾ, മാപ്പാട്ടുകള്, മൗലീദുകള്, റാതീബുകള്, അതേപോലെ കുത്തുബിയത്ത്, ഹദ്ദാദ് എന്നെല്ലാം പറഞ്ഞ് എന്തെല്ലാം ഏതെല്ലാം പാട്ടും ബെയ്ത്തും കൊണ്ടുവന്ന് അതൊക്കെ ദീനാണെന്ന് പരിചയപ്പെടുത്തി ഈ സമുദായത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ടുകാരുണ്ടാക്കിയ പാട്ടാ മുഹിദ്ദീൻ മാല. ഇസ്ലാമിൽ എന്ത് സ്ഥാനമാ അതിനുള്ളത്? പക്ഷേ ചോദിക്കാൻ ആളുകൾക്ക് ധൈര്യമില്ല എന്ന് മുസ്ലിയാക്കന്മാർക്ക് ധൈര്യമുണ്ട്, അതുകൊണ്ടാ പറയാൻ ധൈര്യമുണ്ടാകുന്നത്. 400 കൊല്ലം മുമ്പ് കോഴിക്കത്തൂറക്കാരൻ കാലി മുഹമ്മദ് നമസ്യാര് അയാൾ പാട്ടുണ്ടാക്കി 158 വരി, എന്നിട്ട് അയാൾ പറഞ്ഞു ഈ 158 വരി തെറ്റാതെ പാടിയാൽ സ്വർഗത്തിൽ കൊട്ടാരമുണ്ട്. മുസ്ലിമികൾ ചവിട്ടിപ്പുറത്താക്കേണ്ടായിരുന്നു അയാളെയും അയാളെ പാടിനെയും. പക്ഷേ ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞു കൊടുത്തു അത് കാര്യം തന്നെ, അത് സത്യമാണ്, അത് ദീനാണ് എന്നു മാത്രവുമല്ല ഈ പാട്ടെങ്ങാനും തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണ് എന്ന് വരെ പ്രസംഗിച്ച മനുഷ്യന്മാരുണ്ടായി. അതിന് അത് മുസ്ലിമീങ്ങൾ ദീനായി സ്വീകരിച്ചു. ആ പാത പിൻപറ്റിക്കൊണ്ട് പിന്നെ 150 കൊല്ലം കഴിഞ്ഞപ്പോ കുഞ്ഞായി മുസ്ലിയാർ മറ്റൊരു പാട്ടുണ്ടാക്കി, അപ്പൊ അതും സ്വീകരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പാട്ടിന്റെ എണ്ണം കൂടി. മൗലിക കിതാബെടുത്താൽ 25 ഓളം മഴപ്പാട്ടിന്ന് കാണാം. അതേപോലെ പുതിയ പുതിയ രീതികൾ ഓരോന്നോരോന്നായി കടന്നു വന്നു. കുത്തുബിയത്ത് 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടുകാരായ മുസ്ലിയാര് സദഖത്തുല്ലാഹിൽ കായിരി എന്ന മുസ്ലിയാർ ഉണ്ടാക്കിയത്. കായിരി എന്ന കേറോക്കാരല്ല, കായൽപട്ടണം സ്വദേശി. കായൽപട്ടണം സ്വദേശി സദഖത്തുല്ലാഹ് മുസ്ലിയാര് 315 കൊല്ലം മുമ്പ് അയാൾ മരിച്ചത്. അയാൾ കുത്തുബിയത്ത് ഉണ്ടാക്കിയപ്പോൾ അതും സ്വീകരിച്ചു. അതേപോലെ 600 കൊല്ലം മുമ്പ് മൊറോക്കക്കാരൻ നാരാസ്രാത്ത് ഉണ്ടാക്കി, അതും സ്വീകരിച്ചു. 700 കൊല്ലം മുമ്പ് ഭൂസൂര്യ നമുസ്യാര് ബുർദ്ധമാട്ടുണ്ടാക്കി, അതും സ്വീകരിച്ചു. 800 കൊല്ലം മുമ്പ് മുളഫർ നരാട്ടയ്യക്കാരൻ തന്റെ ഭരണ പരാജയങ്ങളെ മടച്ചുവെക്കാനായി നബിദിനാഘോഷം എന്ന ഏർപ്പാടുണ്ടാക്കി, അതും സ്വീകരിച്ചു. അങ്ങനെ ആര് ഏതുണ്ടാക്കിയാലും അതൊക്കെ ദീനായി മനസ്സിലാക്കാൻ നബിദങ്ങൾക്ക് പരിചയമുണ്ടോ, സഹാബത്തിന് അറിയുമോ, താബിഴികൾക്ക് പരിചയമുണ്ടോ, ആ വക ചോദ്യമൊന്നുമില്ല. എന്നാലും പേരെന്താ സുന്നത്തുമായത്തീത? നമ്മളൊക്കെ സുന്നത്തുമായത്ത, സുന്നത്തുമായും ജമാഅത്തുമായും യാതൊരു ബന്ധവുമില്ലെങ്കിലും സമാധാനത്തിന് പറയും നമ്മൾ സുന്നത്തുമായത്ത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാലങ്ങളിലായി ഓരോ നാട്ടിന്ന് കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിച്ചു വന്ന ഇത്തരം കള്ളക്കഥകൾ, അതൊക്കെ ന്യായീകരിക്കാൻ, എല്ലാത്തിനും അയത്തോതാൻ, എല്ലാത്തിനും ഹദീസ് പറയാൻ, അവയൊക്കെ ഇസ്ലാമികമാണ്, പുണ്യമാണ്, ദീനിന്റെ ആചാരമാണെന്ന് പഠിപ്പിക്കാൻ ഇത്തരം പുരോഹിതന്മാർ രംഗത്ത് വന്നു. മുഹിദ്ദീൻ ഷെയ്ഖിനെ 1000 തവണ വീട്ടിന്റെ റൂമിനുള്ളിൽ വെച്ച് വിളിച്ചാൽ ആ ഷെയ്ഖ് ഹാജരാകുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതുപോലും വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറായി.
യഥാർത്ഥത്തിൽ ഹൈന്ദവ പുരാണങ്ങളിലാണ് നമുക്ക് അത്തരം രീതികൾ കാണാൻ കഴിയുന്നത്. ഇഷ്ടദേവനെ ആയിരമോ പതിനായിരോ തവണ വിളിച്ച് ആ ദേവനെ പ്രത്യക്ഷപ്പെടുത്തി ആവശ്യമായ കാര്യം ചോദിച്ച് അത് നേടിയെടുക്കുന്ന രീതി പോലെ വീട്ടിനുള്ളിൽ വാതിലടച്ച് ലൈറ്റ് ഓഫ് ആക്കി ആയിരം തവണ വിളിച്ചാൽ ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടെ കൂടി വിളിക്കുന്നുവെങ്കിൽ ശൈഖ് ഹാജരാകുമെന്നാ പഠിപ്പിച്ചത്. തൊള്ളായിരം കൊല്ലം മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ മരിച്ചു മറവിട്ട് പോയ മുഹിയുദ്ദീൻ എന്ന പേരിൽ പ്രസിദ്ധനായ അബ്ദുൽ ഖാദിർ എന്ന ജീരാനുകാരൻ, അബ്ദുൽ ഖാദിർ ജീരാനി, ഇറാഖിലെ ജീരാൻ എന്ന നാട്ടിൽ ജനിച്ചാളാ. അപ്പൊ ജീരാനി എന്ന് പറയും, ജീരാനി എന്നും കൈലാനി എന്നും പേരുണ്ട്. രണ്ടു പേരിൽ ആ നാടറിയപ്പെടുന്നു. ആ അബ്ദുൽ ഖാദിർ എന്ന മുഹിയുദ്ദീൻ എന്ന പേരിൽ പിൽക്കാലത്തറിയപ്പെട്ട ആ പണ്ഡിതനെ അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് തൊള്ളായിരം കൊല്ലങ്ങൾക്കിപ്പുറം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ നിന്ന് വിളിച്ചാൽ ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാൻ, മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ, നമ്മുടെ പ്രശ്നം പരിഹരിച്ചു തരാൻ ആ മനുഷ്യരെ കൊണ്ട് സാധിക്കുമെന്ന് പറയുമ്പോൾ അത് പോലും വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറായി. ഈ റബീഉൽ ആഖറിൽ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാളേറെ ഒന്നുകൂടി ആരോടുള്ള വാശിക്ക് വേണ്ടി എന്നോണം ഈ റബീഉൽ ആഖറി മാസത്തിൽ ജീലാനി ഫെസ്റ്റ് ആഘോഷിക്കപ്പെടുകയുണ്ടായി. മദ്രസകളിൽ കലാപരിപാടികൾ പോലും സംഘടിപ്പിക്കപ്പെട്ടു. റബീഉൽ അവ്വലിനെ പോലെ തന്നെ ഘോഷയാത്രകൾ പോലും നടന്നു ചില കേന്ദ്രങ്ങളിലൊക്കെ. എന്നിട്ട് ഒട്ടുമിക്ക മദ്രസയിലും ഒട്ടുമിക്ക പള്ളികളിലും ആ പള്ളിയുടെ ഉള്ളിൽ വെച്ച് നട്ട പാതിരാക്കി ആയിരം തവണ യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ആയിരം തവണ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈലി നമ്മുടെ നാടുകൾ നമ്മൾ കണ്ടു. തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ ഇത് ന്യായീകരിക്കുന്നുവെന്ന് മാത്രമല്ല ഇതൊന്നും ശരിയല്ലെങ്കിൽ ഖുർആനും ശരിയല്ല എന്ന് പോലും വായു പറയാൻ ധൈര്യമുള്ളവരായി അതപതിച്ചു. നമ്മുടെ സാക്ഷാൽ റഹ്മത്തുള്ള ഖാസിമി അടക്കം ഖുതുബിയത്തിന്റെ ഖുതുബിയത്ത് ഉണ്ടാക്കിയവന്റെ പോലീസ് പറഞ്ഞിട്ട് ചോദിക്കുക ഇതൊക്കെ ശിർക്കാണെന്ന് പറയാൻ എങ്ങനെ കഴിയുമെന്ന ഖാസിമിയുടെ ചോദ്യം. ഈ ഖുതുബിയത്ത്, ഈ ആയിരം വിളി, ആ വിളി മാത്രമല്ല ആ വിളി പഠിപ്പിച്ച തമിഴ്നാട്ടുകാരനടക്കം അയാൾ പോലും ഈ ഉമ്മത്തിന് മാതൃകയാക്കേണ്ടവരാണ് എന്ന തരത്തിലാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞ ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ആലോചിക്കുക എവിടേക്കാണ് സമുദായത്തെ കൊണ്ടുപോകുന്നത് എന്ന്. ശ്രദ്ധിച്ചോളൂ. സദഖത്തുള്ളാഹിൽ ഖായിർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ജനങ്ങൾ വന്ന് പറഞ്ഞു ഇതൊന്നും നിങ്ങളെ തലേ കയറുമെന്ന് പോലും എനിക്കറിയൂല. ജുമാക്ക് വന്ന ആളുകൾ പറഞ്ഞു മഴ മഴ വേണം. അപ്പോൾ പറഞ്ഞു മഴക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സദഖത്തുള്ളാഹിൽ ഖായിർ പറഞ്ഞു ദ്വാരല്ല മീക്കായലിനോട് പറഞ്ഞോളാ ഞാൻ എന്ന് പറഞ്ഞു. അന്ന് മീക്കായലിനെ വിളിച്ചു മീക്കായൽ വന്നു. അസർ മീക്കായൽ കായൽ പട്ടണത്ത് വന്നു. മീക്കായൽ അലൈഹിസ്സലാം വന്ന പള്ളി ആയതുകൊണ്ട് കായൽ പട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീക്കായലാണ്. ഇന്നും സദഖത്തുള്ളാഹിൽ ഖായിർ റളിയല്ലാഹു അൻഹു മീക്കായലിനെ വിളിച്ചു. ഇറങ്ങി വന്നിട്ട് അവരുമായി നല്ല സംസാരങ്ങളൊക്കെ നടത്തി പിരിഞ്ഞു പോകാൻ നേരത്തെ പറഞ്ഞു ഇന്ന എന്തിനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വെച്ചു. അപ്പോൾ പറഞ്ഞു ബഗ വൈസൻ മഴ വേണം, നിങ്ങളല്ലേ മഴയുടെ ആള്, നിങ്ങൾ മഴ വേണം. വഖദ് നാല മിൻഹു സദഖത്തുള്ളാഹി അതപ്പോൾ തന്നെ വാങ്ങി വെക്കുകയും ചെയ്തു. മഴ മീക്കായൽ അലൈഹിസ്സലാം പോകുന്നതിന് മുമ്പ് മഴ പെയ്തു. മീക്കായിനെ വിളിച്ചു വരുത്തിയിട്ട് കായൽ പണത്തേക്ക് മട്ടണത്തേക്ക് മഴ പെയ്യിപ്പിച്ചു. ആര്? ഖുതുബിയത്തുണ്ടാക്കിയ ആര്? സദഖത്തുള്ളാഹിൽ ഖായിരി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ എങ്ങനെ കുട്ടി ഇതൊക്കെ ശിർക്കാവായി? എന്താ ഈ വിളിച്ചു പറയുന്നത്? എന്റെ തലക്കെന്തി പറ്റിപ്പോയത്? എന്താ ഈ പറ്റിപ്പോയത്? ഇതൊക്കെ എന്താ അവര് ആരാണ് നീ വിചാരിച്ചത്? ആരാ ഈ മനുഷ്യന്മാരൊക്കെ? തലക്കെന്തേ പറ്റിപ്പോയി? അതേ നമുക്കും ചോദിക്കാനുള്ളൂ. മീക്കായലെ വിളിച്ചു വരുത്തിയിട്ട് മഴ പെയ്യിപ്പിച്ചു. നാടന്മാർ വന്ന് പറഞ്ഞു ഉസ്താദെ മഴ ഇല്ല ദോരക്കണം, ഒരിക്കൽ അത്ര അറിയുള്ളൂ. ഉസ്താദ് ദുആയൊന്നും ഞാൻ നിർത്തി, അങ്ങനെ പഠിച്ചവനോടല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല. മീക്കായലെ വിളിച്ചിട്ട് കരിഞ്ചന്തി വാങ്ങാനാ? അപ്പൊ ഇവരെ ഓഫീസ് പിയുണാ മീക്കായലൊക്കെ? ഖുർആൻ പഠിപ്പിച്ചതോ ലാ യഅസുനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ.
അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കാത്തവർ, കൽപ്പിച്ചതെന്തോ അത് പ്രാവർത്തികമാക്കുന്നവർ. ലോകത്ത് എവിടെ എപ്പോ എത്ര മഴ പെയ്യണം അല്ലാഹു കൊടുത്ത കണക്കുണ്ട്. അതിനപ്പം ഒരു തുള്ളി ആര് വിളിച്ച് തരം കൊടുക്കാനല്ല മീക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് വിളിച്ചു വരുത്തിയിട്ട് മഴ പെയ്യിപ്പിച്ചു. തെളിവെന്താ? അവിടുത്തെ പള്ളിക്ക് ഇപ്പോഴും പേര് മസ്ജിദ് മീക്കായില്ലാണ്. അപ്പൊ പേരാരിക്കൂടാലോ? മൂപ്പറിക്ക് പേര് റഹ്മത്തുള്ള, അവസര കാര്യമുണ്ടോ? അപ്പൊ പേരാരിക്കൂടാ? അതോടെ മാത്രം സംഗതി ശരിയായിക്കൊള്ളുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ഈ രൂപത്തിന് ഏതു കെട്ട് കഥകളെയും ന്യായീകരിക്കാവുന്ന രീതിയിലേക്ക് ഇവർ അധപതിച്ചു. അങ്ങനെ ദിക്റായി, ദുആയായി, സ്വലാത്തായി പുതിയ പുതിയ രീതികളും ഭാവങ്ങളും സമുദായത്തിൽ വന്നു. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഉസ്താദിന്റെ വായിൽ നിന്ന് എന്താണ് വീണാലും അതൊക്കെ ദിക്റായിട്ട് സ്വലാത്തായിട്ട് മനുഷ്യന്മാര് കൂട്ടിക്കോളും. അങ്ങനെ എവിടെ ഉണ്ടോ അല്ലേ ആ ചോദ്യമൊന്നുമില്ല. ഉസ്താദ് എന്താ ചൊല്ലിക്കൊടുക്കുന്നത് അത് ഏറ്റു ചൊല്ല. അത് 100 വട്ടം ഉസ്താദ് പറഞ്ഞാൽ 100 വട്ടം ചൊല്ല, 1000 എന്ന് ഉസ്താദ് പറഞ്ഞ 1000 വട്ടം ചൊല്ല. വേറെ ചോദ്യമൊന്നുമില്ല. ഇസ്ലാമിന് അങ്ങനെ ഉണ്ടോ? അടിസ്ഥാനമുണ്ടോ? ഖുർആനും ഹദീസിലുണ്ടോ? ആ വക ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ സമൂഹത്തിന് പരിചയമില്ല. അതുകൊണ്ടാണ് ഇത്തരം കള്ള കഥകൾ കുത്തിനിറച്ച ഈ വക മാലപ്പാട്ടുകളും മൗലിതാബുകളും റാത്തീബുകളും കുത്തബിയത്തും ഹദ്ദാലും പോലെയുള്ള ഈ വക സാധനങ്ങളൊക്കെ ഈ സമുദായത്തിലേക്ക് വന്നത്. അല്ലാതെ നിബിധങ്ങൾ പഠിപ്പിച്ചതല്ല. ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാർ കണ്ടെത്തിയ മാർഗം. ആ കൂട്ടത്തിൽ ഒന്നും കൂടി പറഞ്ഞ് നമുക്ക് നമ്മളെ മുടിമുക്ക് എടുക്കാം. അപ്പൊ ഏതായിരുന്നാലും ഈ വക കള്ളക്കഥകൾ, അങ്ങനെ ഒരു കള്ളക്കഥ മുസ്തഫ ഫൈസി പറയട്ടെ, നമ്മൾ ഇതിനെ കണ്ടല്ലോ മൂപ്പനി, അതും പറഞ്ഞോട്ടെ. റിഫാഴി മാറി കയറിക്കൂടിയ ഒരു കള്ളക്കഥ എത്രമാത്രം അപകടകരമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം അതും കൂടെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. തന്റെ ഖലീഫമാരുമായി ശിഷ്യന്മാരുമായി കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നു. ആ തവാഫ് ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം ദഫടിച്ചുകൊണ്ട് അവര് സലാത്തും ദിക്റും ചൊല്ലിയിട്ടാ വന്നത്. അപ്പൊ മക്കാർ പറഞ്ഞു ഇത് വേണ്ട, ഇത് പറ്റില്ല ഇവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി, എനിക്ക് എന്റെ ദഫിന് എനിക്കും എന്റെ ദഫിനും ഈ കഅബയെ ചുറ്റാൻ അധികാരമില്ല, നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. മുന്നൻ തുടി മുട്ടി കഅബയിലെത്തിയേ മക്കികളിമ്പിരി വേണ്ടെന്ന് ചൊന്നോവര്. ഉടനെ റിഫായിയാൾ മതിലിൽ കുളത്തിയാർ, അപ്പോഴേ കവന്തേ വാഫെന്ന് ചൊന്നോവര്. കവായിളകിത്തീരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ല വിളിച്ചോവര്. അദ്ദേഹം തന്റെ അഹ്ജുർ ഇസ്മായിൽ എന്ന മതിലിമൽ അദ്ദേഹത്തിന്റെ ആ ദഫ് അവിടെ കുളത്തി. എനിക്കും എന്റെ ദഫ്നും ഇത് ചുറ്റാൻ അധികാരമില്ല, അവകാശമില്ല എങ്കിൽ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. ആളുകൾ അത്ഭുതം, ഉടനെ സംഭവിക്കുന്നു, കഅബ ഇളകുന്നു. കഅബ ഇളകിത്തിരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അല്ലാഹു വിളിച്ചോവർ. അല്ലാഹു തആല വിളിച്ചു, റിഫായി നിങ്ങൾ നടങ്ങി. ഈ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാല് നടക്കൂല. അത് നിങ്ങളൊന്ന് ക്ഷമിക്കഴപ്പയടക്കിപ്പോ അല്ല ആയത്തോടെ റിഫായി ഒന്ന് അടങ്ങിയിരിക്കുംബ്രീല. പക്ഷെ റിഫായിക്ക് എന്താ ആയത്ത്? കഴപ പിന്നെ മിളക്കി എന്നാ മാനപ്പാട്ടുള്ളത്. അല്ല ആയത്തോതി കുടുങ്ങിയതല്ലാതെ റിഫായി നോക്കുന്നില്ല. അവസാനം മാനപ്പാട്ടിൽ കാണാം, ഇളകാശമ്പാതിയിലൊക്കെ തുറന്ന് പോയി ഇളകി മരക്കുകൾ ഒക്കെ വീളിച്ചോവർ. 7 ആകാശത്തിന്റെയും കവാടങ്ങൾ ഒന്നാകെ തുറന്ന് എല്ലാ മരക്കുകളും ഒന്നാകെ ഇളകി എല്ലാരും കൂടെ വിളിച്ചു റിഫായി. അപ്പോഴാ അടങ്ങുന്നത്. അല്ല വിളിച്ച ആയത്തോതിട്ട് റിഫായി നിന്നില്ല. 7 ആകാശത്തെയും കവാടങ്ങൾ തുറന്ന് മരക്കൾ ഒന്നടങ്കം റിഫാഴി എന്ന് വിളിച്ചപ്പോഴാണ് എന്നാ ശരി ഇനി തൽക്കാലം ഞാൻ നിർത്തിക്കോളാം. ഇതാ മാലപ്പാട്ടിന്റെ ഉള്ളടക്കം. ഈ വക പാട്ട് തെറ്റാണെങ്കിൽ ആ ഖുർആനും തെറ്റെന്ന് ഇത്തരം മുസ്ലിക്കന്മാരെ വളർന്നത്. അതാ ഞാൻ സൂചിപ്പിച്ചത്, സമുദായത്തിന്റെ ആ ഒരു അജ്ഞതയെ ആ സമുദായത്തിന്റെ ജീർണതയെ ചൂഷണം ചെയ്യാനുള്ള മുസ്ലിക്കന്മാരെ മനോഭാവം എത്ര മാത്രമാണ് എന്ന്. എന്നിട്ട് ദിക്ർ സമ്മേളനവും ദുആ വാർഷികവും സലാത്ത് വാർഷികവും എല്ലാം എല്ലാമായി
പുതിയ പുതിയ രൂപഭാവങ്ങൾ. ഹസൻ ബസ്രി റഹിമഹുള്ള 400 സഹാബിമാരെ കണ്ട, അല്ലെങ്കിൽ 500 സഹാബിമാരെ കണ്ട രണ്ടഭിപ്രായമുണ്ട്. താബിഈയാണ് ഹസൻ ബസ്രി റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ കാലത്ത് ചില മനുഷ്യന്മാര് ദിക്റും ദുആയും നിർവഹിക്കുമ്പോൾ ഒരൽപ്പം ശബ്ദം കൂടിയപ്പോഴേക്ക്, ഒരൽപ്പം ഉച്ചത്തിലായപ്പോഴേക്ക് ഹസൻ ബസ്രി റഹിമഹുള്ള എന്ന് പറഞ്ഞു കൊടുത്തു, വലഖദ് കാന മുസ്ലിമൂന യജ്തഹിദൂന ഫിദ്ദുആഇ വലാ യസ്മഉഹും സൗതുൻ ഇൻ ഹുവ ഇല്ലൽ ഹംസു ബൈനഹും വബൈന റബ്ബിഹിം. മുസ്ലിമീങ്ങളൊക്കെ അഥവാ സ്വഹാബിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പടച്ചറബുമായുള്ള സ്വകാര്യ സംഭാഷണമായിരുന്നു, ശബ്ദം കേൾക്കാറില്ലായിരുന്നു. സ്വഹാബിമാരുടെ പ്രാർത്ഥന പടച്ചറബുമായി തങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു വെക്കാനുള്ള സ്വകാര്യമായ തേട്ടമായിരുന്നു പ്രാർത്ഥന. അവരത് ഉച്ചത്തിലാക്കിയിട്ടില്ല, അവരത് പരസ്യപ്പെടുത്തിയിട്ടില്ല, അവരത് ആളുകളെ കാണിക്കാനായി കേൾപ്പിക്കാനായി ചെയ്തിട്ടില്ല എന്ന് ഹസൻ ബസ്രി റഹിമഹുള്ള അന്ന് പറഞ്ഞെങ്കിൽ, അത് രേഖപ്പെടുത്തിയ അബൂ ഹയ്യാൽ ഉന്ദുലുസി റഹിമഹുള്ള തന്റെ തഫ്സീർ ബഹ്റുൽ മുഹീത്തിൽ സൂറത്തു അഹ്റാഫിലെ ഉദ്ഉ റബ്ബകും തള്ളറുഅൻ വഖുഫിയ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അബൂ ഹയ്യാൽ റഹിമഹുള്ള പറയുന്നു, വലൗ ആശൽ ഹസനു ഇലാ ഹാദ സമനിൽ അജീബ്, ഇത് പറഞ്ഞ ഈ ഹസൻ ബസ്രി എങ്ങാനും ഇക്കാലത്തുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം പറയുക. അന്ന് ശബ്ദം കൂടിയപ്പോൾ ഹസൻ ബസ്രി ഇത് പറഞ്ഞെങ്കിൽ ഈ അത്ഭുതകരമായ ഇക്കാലത്തെങ്ങാനും അദ്ദേഹം ഉണ്ടെങ്കിൽ ഇതായിരിക്കും പറയുക. എന്താണ് അത്ഭുതമെന്നോ അദ്ദേഹം വിശദീകരിച്ചു. ഇന്ന് ചില മനുഷ്യന്മാർ രംഗത്ത് വന്നിരിക്കുന്നു, അല്ലദീ ലഹറ ഫീഹി നാസുൻ യത്തസിമുന ബിൽ മശായിഖി, ശൈഖന്മാരാണെന്നും പറഞ്ഞ് ചില മനുഷ്യന്മാർ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മശായിഖന്മാരായിട്ട് ശൈഖന്മാരായിട്ട് ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. അവർ പ്രത്യേകമായ വേഷമണിയുന്നു, പ്രത്യേകമായ സദസ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അവർ ജോലിക്ക് പോകുന്നില്ല, അവർ അധ്വാനിക്കുന്നില്ല, അവർ പുതിയ പുതിയ പ്രത്യേകമായ ദിക്ർ ഉണ്ടാക്കുന്നു. വയുത്തിബുലഹും അദ്കാരൻ ലം തരിദി ഫി ശരീഅ, ദീനിൽ വന്നിട്ടില്ലാത്ത ശരീഅത്തിൽ ഇല്ലാത്ത ദിക്റുകൾ അവരായി ഉണ്ടാക്കി തീർക്കുന്നു, അതും ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു, ആ ജനങ്ങൾക്കിടയിൽ ഇല്ലാത്ത കുറെ കഥകൾ പ്രചരിപ്പിക്കുന്നു. വയുദീഉന അൻഹും കറാമാതിൻ വയറൗനലഹും മനാമാതിൻ, ഈ ശൈഖന്മാരുടെ കറാമത്തുകൾ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.